ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങള് ഇതേണ്ട ഇവിടെ കാടിനകത്ത് ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ നല്ല അടിപൊളി സീനറിയും മലയൊക്കെ, നമ്മുടെ അവിടുത്തെ മലമാതിരി ഒന്നുമല്ല, നല്ല അടിപൊളി മലയൊക്കെ കണ്ടപ്പോഴത്തേക്കും അപ്പൊ ഇവിടെ നിന്നൊന്ന് എടുക്കാന്ന് വെച്ചിട്ടുണ്ടോ. അപ്പം നിങ്ങളും കൂടെ പോയോരോ എല്ലാരും അമ്പലത്തിൽ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, കൃഷ്ണമോളുണ്ട്, അച്ഛനുണ്ട്, കൃഷ്ണമോളുടെ അമ്മയുണ്ട്. ഇന്നത്തെ ഞങ്ങളെ അമ്പലത്തിൽ പോകുന്ന പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൂര്യ കിടപ്പില്ലേ, നിങ്ങൾ പറഞ്ഞാലല്ലോ വിനു വിനു അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ പഴയ പിന്നെ വീഡിയോക്കകത്ത് എല്ലാം ഉള്ളതാണ് നമ്മുടെ വിനുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, പെട്ടെന്ന് അവൻ ചിരിച്ച് സന്തോഷം ആർക്ക് എന്നാ കൊടുക്കണമെന്ന് എപ്പോഴും ആലോചിക്കുന്ന ഒരു മോനാണ് അവൻ. അപ്പോൾ നമുക്ക് അതേപോലെ ചിരിച്ച് സന്തോഷം അവൻ പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനകം ഓടി ചാടി ഇറങ്ങി വരുന്നത് നമുക്ക് കാണണം. അപ്പോൾ നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാം കേട്ടോ. സ്കൈ കൂടെ അല്ലേ, നല്ല അടിപൊളി സ്കൈല്. ഓ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്കൈ. നമ്മുടെ പുള്ളിയായോണ്ട് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇവിടെ ചില ഈ ഒരു ഭാഗത്ത് ചില ചില സ്ഥലത്ത് ഫാം ഉണ്ട് അല്ലേ. അതെ, കൃഷിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇടുക്കി മാതിരി ഒരു പ്രത്യേകത എന്ന് പറയാൻ നല്ല കാറ്റ്, അതുകൊണ്ട് ഇതുകൊണ്ട് ഇത് ഫുള്ളും ഇതാണ്, എന്താണ് ഭയങ്കര നല്ല ശുദ്ധമായ അച്ഛനൊക്കെ പച്ചക്ക് തിന്നോട്ടോ. ശുദ്ധമായ ഇതാണ് കേട്ടോ, കാറ്റാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഒരു ഭയങ്കര ഐശ്വര്യം കേട്ടോ, ഭയങ്കര സന്തോഷം, ഒരു നല്ല എനർജി. അതെ അതെ സത്യം, ഇങ്ങനെ ഒരു കൂടപ്പറപ്പിനെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടല്ലേ ഇങ്ങനെ വരാനും പറക്കാനും ഒക്കെ പറ്റിയത്. ചിന്തം വന്നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിട്ട് എന്റെ കൊച്ചിന് ഇച്ചിരി ജലദോഷങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒച്ചയൊക്കെ അടച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ആ വെയിലത്ത് ഒന്നുകൂടെ കറങ്ങിട്ടൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ അതെ ചെറിയൊരു ഷോപ്പിംഗ് ഞങ്ങൾക്ക് നടത്തിയായിരുന്നു. അതെ, അതിന്റെ വീഡിയോ വരുന്നതായിരുന്നു. ഫ്രണ്ടിലോട്ട് നോക്കി രണ്ട് ഇണക്കുരുവികൾ പോകുന്നുണ്ടോ. ഇതെന്ത് സാധനം? അതാണ് കല്ലിമുള്ളി എന്ന് പറയും അല്ലേ. കല്ലിമുള്ളു കല്ലിമുള്ളി ഏത് മഴയത്ത് നമ്മുടെ പേരൊക്കെ നോക്കാൻ പറ്റും. അല്ല ഏത് വേനൽക്കാലത്തും ആള് സൂപ്പർ ആട്ടാ. ഇനി എന്താ പറഞ്ഞപ്പോ ഞാൻ പറയണ്ടേ ദൈവമേ, എന്നാണ് എന്തോ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കേട്ടോ കൃഷ്ണമോളോട്. പിന്നെ ഞാൻ ദൈവമേ വല്ല ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത്. ഇതിലേം വഴിയുണ്ട് കേട്ടോ ഈ ഭാഗത്തൂടെ, ഞങ്ങൾ ഇതിലേക്ക് ചുമ്മാ നടക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മള് കാട്ടിന്റെ അകത്ത് വന്നു കഴിയുമ്പോഴുള്ള അമ്പലം. ഇവിടുത്തെ നടന്നു വന്നു കേട്ടോ. അതെ, അപ്പുറത്തും നല്ല കാട അങ്ങോട്ടും തിരിച്ചു കാണിച്ച പോലെ ണ്ടോ അത്. ആ അതെ, കാട്ടിന്റെ അകത്തൂടെ ഇങ്ങനെ കേറി വന്നു കഴിയുമ്പോ പലർക്കും കൂടെ അറിയില്ല, ഞങ്ങളുടെ വില്ലക്കകത്തുള്ളവർക്കും അത്ര പേർക്ക് അറിയില്ല. കാടിന്റെ അകത്ത കമ്പലം ഉണ്ടെന്ന് പറയുമ്പോ അങ്ങനെ ഇത് അറിയില്ലല്ലോ. ഞങ്ങളിവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട്, യൂട്യൂബിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നിറച്ച് പൂക്കളും ഒക്കെ ആട്ടോ എല്ലാ മരത്തിലും. ഇവിടെ ഇടയ്ക്ക് പാമ്പിറങ്ങും, അല്ല പാമ്പ് നാനിറങ്ങുന്നൊക്കെ പറയുന്നത് കേക്കാം സ്വാമിമാരോടൊക്കെ, ഇടയ്ക്ക് പറയുന്നത് കേക്കാം. ശരിക്കും ഉള്ളതാണോന്ന് അറിയില്ല, വലിയ മരമൊക്കെ ആയിട്ട്. രാവിലെ നല്ല ആൾക്കാരാണ് അവിടെ അത്യാവശ്യം. ദേവീക്ഷേത്രമാണോ ഞങ്ങൾ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം അല്ലേ കണ്ടോ. അതേ മാരിയമ്മ മറ്റേ കോവില്. ആ അതെ, മരുതമല മരുതമല കാണോ. ഞാൻ സൂം ചെയ്യാം കണ്ടോ, ഒരു പൊട്ട് പോലെ കാണുന്നുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ പോയതാണ്. അപ്പൊ ഇവിടെ നിറച്ച് ആള് വരുന്നു കേട്ടോ, എല്ലാം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. അതെ അതെ, സാധാരണ
ഈ അമ്പലത്തിന് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരു പാറയുടെ അടിയിലാണ് കേട്ടോ. അങ്ങനെ ആരോ പണ്ട് കണ്ട ദേവിയുടെ ഒരു വിഗ്രഹം കണ്ട് അങ്ങനെ പറഞ്ഞ അമ്പലമാണ് കേട്ടോ. ഭയങ്കര അച്ചട്ടാണ്. നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഗ്രാമവാസികൾ വന്ന് നേർച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പം പക്ഷെ ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാർ നേർച്ച നടത്തിയേക്കാം, ഇന്ന ചെയ്തേക്കാം, നമ്മുടെ ഒരു ഉദ്ദേശിച്ച കാര്യം പറയുമല്ലോ. അങ്ങനെ സാധിച്ചിട്ടുമ്പോഴത്തേക്കും പിന്നെ അത് വന്ന് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു കാര്യം ആദ്യമായിട്ട് വന്നു കേട്ടോ. പച്ചക്കറിയൊക്കെ വെച്ച് മാല കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഭയങ്കര ഒരു അയച്ചിട്ട് അതല്ല ഒരു പോസിറ്റീവ് എനർജി, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. ഒന്നും ചെയ്യണ്ട, ഇവിടെ തന്നെ കേറി പോകാൻ. ഭയങ്കര ഒരു അയച്ചിട്ട് വന്നിട്ട് എന്താ ഇവിടെ അങ്ങനെ കേറി പോകാനുള്ള റോ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ആ അതെ അതെ, മൊത്തം ചുറ്റിനും മലമാണ് കേട്ടോ, ചുറ്റിനും. അതെ അതെ, ചുറ്റിനും മലമാണ് കേട്ടോ വനത്തിന്റെ. അത് മൊത്തം എന്ന് പറഞ്ഞാലും കൂടുതൽ ഈ മുൾച്ചെടിയാ. ആ മുൾച്ചെടിയാ. അങ്ങനെ നടന്നൊന്നും കയറി പോയാൽ അത്ര ഈസിയല്ല. അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാ മുള്ളോണ്ട്. പക്ഷെ അതൊക്കെ അതിലൊക്കെ ആൾക്കാർ കയറി പോയ വഴികളായിരിക്കും അല്ലെങ്കിൽ പണ്ടൊക്കെ. ദേവി ക്ഷേത്രമാണ് കേട്ടോ, ദേവി ക്ഷേത്രം. ദേവി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് മനസ്സൊരുങ്ങി ഒരേ ഒരു കാര്യം. ഈ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ചേട്ടനെയും ഞങ്ങളെ ഈ ഫാമിലി എല്ലാവരും ഫുള്ളായിട്ട് മനസ്സുകൊണ്ട് ഓർത്തില്ല കേട്ടോ. ഞാൻ ഏറ്റവും സമർപ്പിച്ചേക്കുന്നത് നമ്മുടെ ബിനുവിനെയാണ്. എല്ലാവരും അപ്പം ബിനുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പെട്ടെന്ന് അവനെ സുഖമായിട്ട് ചാടി ഇറങ്ങി ഓടി ചിരിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊന്ന് അറിഞ്ഞിട്ട് കുറച്ചേ ആയുള്ളൂ. നല്ല രസമല്ലേ അവിടെ. നല്ല രസമാണ് മൊത്തത്തിൽ. ഇങ്ങനെ നടക്കുന്നെങ്കിൽ നല്ല ഭംഗിന്ന് വെച്ചാൽ ഭയങ്കര ഒരു നല്ല സുഖം. വലിയ ആലും ഒക്കെ ഉള്ളു കേട്ടോ. പണ്ട് കാലത്ത് കാട്ടുപന്നി പോകുന്നു. കാട്ടുപന്നി കാട്ടുപന്നിയാണോ? അതെ വലിയ ചേട്ടായി വലിയ കാട്ടുപന്നി. സൂം ചെയ്തു വലിയ കാട്ടുപന്നി. അച്ഛാ കാണത്തില്ല. കണ്ടോ ഇതാണ്. ആ ബാംഗ്ലൂർ കാട, ബാംഗ്ലൂർ കാട, കോയമ്പത്തൂർ കാട. സോറി എന്റെ മുന്നേ പറഞ്ഞു മറിഞ്ഞു. അണ്ണാച്ചി കാട എന്ന് പറഞ്ഞു. കാടയാണ് അല്ലാളിയ കാട തന്നെ. നിങ്ങളെ ഞാൻ അടിപൊളി സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ള കാണാൻ കൊതിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോണം, കണ്ടോണം, കൺകുളർക്ക് എല്ലാവരും കണ്ടോ കേട്ടോ. നല്ല മാനുകളാണ് കേട്ടോ ഇത്. എത്ര എണ്ണമാണ് നീന്തെന്ന് കണ്ടോ. അപ്പൊ കാണിച്ചു തരാം കണ്ടോ. ദേ നിൽക്കുന്നു നല്ല രാവിലെ പുല്ലൊക്കെ തിന്നിങ്ങനെ മേഞ്ഞ് നടക്കുവാണ് ഇതിങ്ങനെ. ഈ ക്യാമറക്കകത്ത് കാണുന്ന പോലെ അല്ല, അടുത്ത് കാണുമ്പോ നല്ല രസമാണ്. ദേഹമൊക്കെ ഇങ്ങനെ വെള്ളം വീണാ ഇങ്ങനെ തെറിച്ചു പോകത്തൊക്കെ രീതി മിനുമിനു മിനാന്ന് ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ അതുങ്ങൾക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. നമ്മള തൊട്ടടുത്ത് വരത്തില്ലെന്നുള്ളേ ഉള്ളൂ. എന്നാലും ഏകദേശം അടുത്തുമൊക്കെ വന്ന് നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിറച്ചുണ്ട്. ഇതാണ് നമ്മുടെ മരുതുമല അമ്പലം കണ്ടോ. വെളുപ്പിനെയാണ് കേട്ടോ ഇതിപ്പോ. നല്ല മഞ്ഞുണ്ട്. ക്യാമറ കാണുമ്പോ ഒന്നും കൂടെ. അതെ 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 അതെ. ഒരു കൂട്ടം നിക്കുന്നുണ്ടോ ആ മരത്തിന്റെ പുറകും മൊത്തം ഉണ്ട് കണ്ടോ. ആ അതെ അതൊരു കുടുംബമാണെന്ന് തോന്നുന്നു. അമ്മയും അപ്പനും കുഞ്ഞും. ആ അമ്മയും അപ്പനും കുഞ്ഞും തന്നെയാ. ഇതേണ്ട അടുത്ത് അമ്മയും അപ്പനും രണ്ടു മക്കളും ഉണ്ട് കേട്ടോ ഇവര് കണ്ടോ. ഒരു കുഞ്ഞി കുഞ്ഞും എന്റെ ദൈവമേ കണ്ടോ. നല്ല രസം കണ്ടിരിക്കാനായിട്ട് കേട്ടോ. നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസം. ഇവിടെ ഈ പിന്നെ ഫോറസ്റ്റ് ഏരിയ മാതിരി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മണ്ടയിലോട്ടല്ല കുരിശുമലയിലൊക്കെ മയിലുണ്ട്. മാനില്ലേലും ഒന്ന് രണ്ട് മയില് കണ്ടെന്നല്ലേ. മയിലുണ്ട്. ഇത് കാട്ടുപന്നിയും മാനും കാട്ടുപോത്തും. ഭയങ്കര ഒരു കാട്ടുപോത്തിനെ കണ്ടേ. പക്ഷെ നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് ഈ പ്രാവശ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യം. ഭയങ്കര ഒരു കാട്ടുപോത്തിനെ. പക്ഷെ ഞങ്ങൾ ക്യാമറ ഫോണെടുത്തോണ്ട് വന്നപ്പോഴത്തേനും അത് പോയി. ഭയങ്കര ഇവിടെ തന്നെ നിന്ന് പുല്ല് നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് ഉണ്ടോ. എന്ത് രസമെന്നറിയോ. ഇങ്ങനെ കട്ടക്ക് കാണുന്ന സ്ഥലം കേട്ടോ. എന്തോരം അറിയോ ഇങ്ങനെ കിടക്കുന്നത്.
അവരുടെ വില്ലയാണ് കേട്ടോ, ഒരു എത്ര ഫാമിലീസ് താമസിക്കുന്നത്, പക്ഷെ എല്ലാം ഒരേ പോണക്ക് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ ഏതിന്റെ മണ്ട കയറി നിന്നാലും നാല് വശവും വലിയ മലയാണ് കേട്ടോ, അതൊരു പ്രത്യേകത തന്നെയാണ്. എന്നിട്ട് ഭയങ്കര കാറ്റുമാണ്, അത് കൂടുതലും ഈ മറ്റേ ആരിവേപ്പ് അങ്ങനെയുള്ള മരങ്ങളാണ് ഈ വനന്മാര് നിൽക്കുന്നത് കേട്ടോ. ഔഷധഗുണമായ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നല്ല പിന്നെ ഓക്സിജനാണ്, നല്ല കാറ്റ് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി കാറ്റ് വരുമ്പോഴത്തേക്കും നല്ല ഓക്സിജനാണ്. കണ്ട തുള്ളി കളിക്കുന്നേ, എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ മാനും മയിലും എല്ലാം കൂടെ ചേർന്ന് നല്ല രസമായത് കാണാനായിട്ട്. പോയ വീഡിയോ ഒക്കെയാണ് കേട്ടോ, ഇതെല്ലാം ഞങ്ങൾ എടുത്തെടുത്ത് വെച്ചോളൂ. അവിടെ നെറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഒന്നും അപ്ലോഡ് ആക്കാനും ഇടാനും ഒന്നും പറ്റിയില്ല കേട്ടോ, എഡിറ്റ് ചെയ്യാനും ഒക്കെ. അപ്പൊ ഈ വീഡിയോയും ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാണ് പിന്നെ എഡിറ്റ് ചെയ്തതും ഒക്കെ കേട്ടോ, അപ്ലോഡ് ആകുന്നൊക്കെ. എന്നാ പറഞ്ഞാലും ഇപ്പം കാര്യം രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസം ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടിരുന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തെ വിഷമങ്ങളും കാര്യങ്ങളുമാണ് കേട്ടോ. വാർത്ത വെച്ച് നോക്കിയപ്പോഴത്തേനും കാണുന്നതും കാര്യങ്ങളും ഭയങ്കരമായിട്ട് വെള്ളം എല്ലായിടത്തും കൂടി ആ കുഞ്ഞു മരിച്ചതും ഒക്കെ ഇപ്പം ഒരു വാർത്തയ്ക്കകത്ത് കണ്ടപ്പോഴത്തേനും ഭയങ്കര വിഷമം. അതുപോലെ തന്നെ എന്നാ പറയുന്നത്, ഡാമുകളൊക്കെ തുറന്നു കിട്ടുന്ന പറഞ്ഞു വീണ്ടും നമ്മളെ എല്ലാം ഒരു പ്രളയത്തിൻ്റെ ഒരു ഇതിലോട്ടാണോ പോകുന്നതെന്ന് അറിയത്തില്ല. എല്ലാവരും നല്ലതായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കെയർ ചെയ്തിരിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ മഴത്തോട്ടോ വെള്ളത്തിലോട്ടോ ഒന്നും പരമാവധി ഇറക്കി വിടാതെ ഒക്കെ ഒത്തിരി സൂക്ഷിക്കുക. എന്താ പറയണ്ടേന്ന് തന്നെ അറിയത്തില്ല, കാരണം അത്രയും ഇപ്പം ഞങ്ങളിവിടെ ഉണ്ടോ എന്ന് പ്രോണം പിടിച്ച് അമ്മ വീഡിയോ കോൾ വിളിച്ചേക്കോ കേട്ടോ. പിന്നെ അമ്മേ ഭയങ്കരമായിട്ട് വേണ്ട വെള്ളം ഡാമെല്ലാം തുറന്നു കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പറയുന്നു. അങ്ങനെ ഇടുക്കി ഭയങ്കര മഴയാന്ന് പറഞ്ഞു. ശരിയാകട്ടെ, ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ ഒത്തിരിയും കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു വഴിയാണ് കുട്ടിക്കാനം കോട്ടയം റൂട്ട്. പിന്നെ അതൊക്കെ ഇന്നലെ പകുതി മഴ പെയ്ത് കുറേ സ്ഥലങ്ങളൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി, ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ വന്നു കേട്ടോ. കാരണം പിന്നെയും അതൊന്നേന്നൊക്കെ ആക്കി വരുന്നതും പിന്നെ കുറേ പേരുടെ ഇത് കഴിഞ്ഞ വർഷമൊക്കെയാണെങ്കിലും മുണ്ടക്കത്തൊക്കെ പ്രളയം വന്ന് അല്ലെ പ്രളയം അല്ലെ ഉരുളുപൊട്ടുകയൊക്കെ ചെയ്ത് കുറേ പേരെ ജീവനും ഒക്കെ എടുത്തില്ല എന്ന് പറഞ്ഞോണക്ക് ഇത് എന്തൊക്കെയോ വലിയ നാശത്തിലോട്ടൊക്കെ പോകുന്ന കണക്കൊക്കെ ഫീൽ ചെയ്യുന്നല്ലേ. നാട്ടിലൊക്കെ നല്ല വെള്ളം, ഭയങ്കര വെള്ളം. ഇന്നാളെ മറ്റേ ഇന്നലെയാണ് പിന്നെ എന്താ വാർത്ത കണ്ടത്, 2 വയസ്സുള്ള 2.5 വയസ്സുള്ള കൊച്ചു ഒഴുകി പോയി. അതെ, ഇന്നലെ വേറെ ഒരു പിന്നെ ഇതിനകത്ത് കണ്ടു കല്യാണിയുടെ പ്രായം ഉണ്ട് ദൈവമേ ഒഴുകി പോയെന്ന്. ഇന്നലെ 14 or 18 പേര് പിന്നെ കോട്ടയത്തും കണ്ടു ഒരു മനുഷ്യൻ ഒഴുകി പോകുന്നതായിട്ടൊക്കെ. അതൊക്കെ കിട്ടിയോ ഇല്ലയോ എന്നാണോ വാർത്ത ഒന്നും വെച്ചാൽ നമുക്ക് തലയ്ക്ക് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാകും കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത് കണ്ടോണ്ടിരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാ. 2-3 ദിവസം നല്ല ചില്ലി നല്ല സന്തോഷിച്ച് താർത്തടിച്ചോളൂ. വീണ്ടും പ്രശ്നങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളുമായി അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇവിടുത്തെ. ഇപ്പം ഇപ്പം നിലവിലുള്ള ഇടുക്കിയിലെ വിശേഷങ്ങൾ കേട്ടോ, നല്ല മഴയാണ് ഭയങ്കരമായിട്ടും. അവിടെ ചെറിയ 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 സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ അവിടെ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മുല്ലപ്പെരിയാറിൻ്റെ ഭീഷണിയേ ഉള്ളൂ കേട്ടോ. ആറ് റോഡ് മുട്ടിയാണ് വെള്ളം പോകുന്നത് കേട്ടോ. അത്യാവശ്യം ഇച്ചിരി മഴ കുറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അവിടെ പോയി വീഡിയോ എടുക്കാം കേട്ടോ. ഭയങ്കര വെള്ളമാണ്. ഞങ്ങൾ ഇന്നലെ ഓട്ടോ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മൾ കണ്ടായിരുന്നു ആറ്റിലൊക്കെ കല്ല് പോലും കാണാതെ. ഈ ബോർമേടൊക്കെ എവിടെ ഇല്ലേ നമ്മള് വീഡിയോ എടുക്കാൻ പോയെ, അവളുടെ ആ കയ്യാലയൊക്കെ കയ്യാലൊക്കെ കേറി ഇന്നലെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയായിരുന്നു. കേറി ആ റോഡ് വരെ വെള്ളം എത്തിയായിരുന്നു, പിന്നെ ഇറങ്ങിയതാ. ഇപ്പൊ ചെറിയ മഴയൊക്കെ നിന്ന് ഡാമും തുറന്നു അപ്പൊ ഇഷ്ടം പോലെ ഭയങ്കരമായിട്ട് വെള്ളം വരും. എന്റെ വെള്ളം വരുവോ ഇതെല്ലാം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലല്ലോ. ആർക്കും ഒരു ആപത്തനടങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്റെ ദൈവമേ. എല്ലാവരെയും തമ്പുരാൻ കാത്തു വരുവായിരിക്കട്ടെ, അത് മാത്രം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വിനുവിന് ഒരു ശകലം കുറവും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലവും കൊണ്ട് പിന്നെ നിങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്തവരെ ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് നമിക്കുക കേട്ടോ. കാരണം 1 രൂപയ്ക്ക് ആ 1 രൂപയുടെ വില പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ 1 രൂപയാണെങ്കിൽ 1 രൂപ കൊടുത്തവർക്കെല്ലാം അത് നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ദൈവം തരും കേട്ടോ. ഒത്തിരി സന്തോഷം. എന്നാ പറഞ്ഞാലും ഒത്തിരി ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നമുക്ക് ഒത്തിരി ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഒത്തിരി സന്തോഷമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പ്രകൃതിയുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഏറ്റവും വേദന ഇതായിട്ടിരിക്കുന്നത്. സ്കൂളുകളിലൊന്നും കുഞ്ഞുങ്ങൾക്ക് പഠിത്തങ്ങളൊന്നും ഇല്ല. ഇന്ന് ഞങ്ങൾക്ക് ഇടുക്കിക്ക് പഠിത്തമില്ലായിരുന്നു ഇന്ന്. പിന്നെ പൊരുകണിയിലൊക്കെ ഇന്നലെ
എന്റെ കൂട്ടുകാരിയുടെ അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ സുഭിഷ, അവളുടെ അവിടെയൊക്കെ ഉള്ളു കൂട്ടി. ഇവിടെ പുരിയണി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് കുറച്ചപ്പുറത്താണ് കേട്ടോ. ആ ആ മലയുടെ ഒക്കെ ഒരു സൈഡ് പോയ വശമായിട്ട് വരും നമ്മുടെ ഇങ്ങോട്ടേക്ക്. നമ്മുടെ വീടിൻ്റെ മുകൾ വശമൊക്കെ, നമ്മുടെ വീടിൻ്റെ പുറവശമൊക്കെ വലിയ മലയൊക്കെയാണ്. പിന്നെ എപ്പോഴാണെങ്കിലും നമുക്ക് ദൈവം ഒരു വര വരച്ചിട്ടുണ്ട്, അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഉരുളു പൊട്ടിയാൽ മരിക്കാൻ തലവരെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഒന്നും വരാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മുട്ടിപ്പാട്ട്. കാരണം ഇത്രയും പ്രളയം വന്നു, കൊറോണ വന്നു, എന്നിട്ടും ഒന്നും നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ എന്നെ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ കാര്യം പറയുകയാണെങ്കിൽ ആർക്കും അഹങ്കാരവും അഹങ്കതയും ഒട്ടും കുറഞ്ഞിട്ടില്ല. പിന്നെയും ദൈവം സൈ ഇടുമ്പോഴത്തേനും ദൈവം കണ്ണടയ്ക്കുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഓരോ രൂപത്തിൽ എന്തായാലും ആർക്കും ഒരാൾത്ത നടത്തി ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊറേ പേരുടെ വീടിന്റെ പണ്ടയിലൊക്കെ നാശനഷ്ടം പൊട്ടിപ്പിത്തേനും വെള്ളം കയറിയതായിരിക്കും. മൊത്തത്തിൽ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും, മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എല്ലായിടത്തും മഴയും കാര്യങ്ങളും ഒക്കെയാണ്. എന്തായാലും ദൈവം എല്ലാവരെയും കാത്തു ഒരുവാരിക്കട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് കേട്ടോ. ഒത്തിരി സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു നിമിഷത്തിനായിരുന്നു മൂന്നാല് ദിവസം. പക്ഷെ ഇപ്പം വീണ്ടും നമ്മളൊരു ഭയങ്കര മനസ്സിനൊരു വിഷമമുള്ള ഒരു അവസ്ഥയിലൂടെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സന്തോഷത്തോടെ ഇന്നിട്ട് രണ്ടു മൂന്ന് ദിവസം മൂന്നാല് ദിവസം പോയതേ അറിഞ്ഞില്ല. കാരണം ഒരു ചെറിയൊരു പനി എനിക്ക് വന്നെങ്കിലും പിറ്റേ ദിവസം തന്നെ അങ്ങനെ. എന്തായാലും ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വിനുവിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഏനയൊക്കെ കണ്ടു, അതൊക്കെ ഉണ്ട് വീഡിയോയ്ക്ക്. എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇടിച്ചു. അപ്പൊ പുതിയൊരു വീഡിയോ എഴുതാൻ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ.